मुन प्रतिपक्ष नेतावुम मुन केपीसीसी प्रेसिडेंटुम मुन आभ्यंतर वकुप्प मंत्री कूडियाय रमेश चेन्नित्तल सत्यत्तिल ओरु शुद्ध भावमाण अद्देहत्तिन्टे मनसिलुळ्ळत् अद्देहम् अरियाते परञ्ञु पोकुम स्वन्तम् मंडलत्तिले ओरु मेरिट् स्कोलर्षिप्प् वितरण चडंगिल तन्टे आग्रहम् अद्देहम् परञ्ञु अतिनु वेण्डियुळ्ळ श्रमम् इनियुम् तुडरुम इनियुम् मुन्नोट्टु पोकुम तान् ओरिक्कलुम तन्टे आग्रहम् अवसानिप्पिक्कुन्निल्ल एन्न् परयुकयुम चेय्तिरुन्नु अतिल राष्ट्रीयमुंड आ राष्ट्रीय नाम इवे पर उद्देशिक अंब अद वाकू नमुक मुख्यमंत्री मंडल हरिपाड़ मंडल मेरिट स्कॉलरशिप विद्यार्थि मेरिट स्कॉलरशिप वितरण चडंग आ चडंगिल स्कॉलरशिप विद्यार्थिकोडल्ल रमेश चेन्नित्तल संसारिच्चत् അദ്ദേഹം സംസാരിച്ചത് സ്കോളർഷിപ്പ് ലഭിക്കാത്ത വിദ്യാർത്ഥികളോടാണ് നിങ്ങൾക്ക് ഇന്ന് സ്കോളർഷിപ്പ് ലഭിച്ചില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശ്രമം അവസാനിപ്പിക്കരുത് ശ്രമം തുടർന്നുകൊണ്ടേ ഇരിക്കണം നിങ്ങൾക്ക് ഒരു സ്വപ്നം ഉണ്ടാകണം ആ സ്വപ്നത്തിലെത്താൻ നിങ്ങൾക്ക് കഴിയണം അതുകൊണ്ട് ആ ശ്രമം തുടരണം അങ്ങനെ നിങ്ങൾക്കും സ്കോളർഷിപ്പ് കിട്ടുന്ന അവസ്ഥ ഉണ്ടാകണം എന്നാണ് രമേശ് ചെന്നിത്തല വിദ്യാർത്ഥികളോട് പറഞ്ഞത് അത് കൃത്യമായി പറഞ്ഞു ഫലിപ്പിക്കാൻ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ മനസ്സിലേക്ക് എത്തിക്കാൻ അദ്ദേഹം പറഞ്ഞ ഉദാഹരണമാണ് ആ ഉദാഹരണത്തിലാണ് ഏറ്റവും വലിയ രാഷ്ട്രീയമുള്ളത് ആ ഉദാഹരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നാം കേട്ടു അദ്ദേഹം പറഞ്ഞു തനിക്ക് മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹമുണ്ട് പക്ഷേ നടന്നില്ല പക്ഷേ ഞാൻ ഇനിയും ശ്രമം തുടരും എന്നാണ് എന്ന് വെച്ചാൽ 5 വർഷം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ യുഡിഎഫ് ഭൂരിപക്ഷം നേടുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ താനും ഉണ്ടാകും എന്നാണ് അത് വിഡി സതീശനെ ഒരു മുന്നറിയിപ്പാണ് വിഡി സതീശനുള്ള ഒരു വെല്ലുവിളിയാണ് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനുമുള്ള ഒരു വെല്ലുവിളിയാണ് കാരണം താൻ പ്രവർത്തനമൊന്നും അവസാനിപ്പിച്ചിട്ടില്ല തന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മുഖ്യമന്ത്രിയാവുക എന്നത് അതിനെ രമേശ് ചെന്നിത്തലയ്ക്ക് അർഹതയുമുണ്ട് കാരണം അദ്ദേഹം ആഭ്യന്തര വകുപ്പ് വളരെ നന്നായി കൈകാര്യം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം ഏറെ നാൾ കെപിസിസി പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് കേരളത്തിലെ കോൺഗ്രസിനെ വിജയകരമായി നയിച്ച ആളാണ് അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു യുഡിഎഫ് ഒരു തവണ വിജയിച്ചത് അന്ന് നടന്ന ലോക്സഭ തെരഞ്ഞെടുപ്പിലും നല്ലൊരു മേൽക്കൈ യുഡിഎഫിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും അന്ന് മേൽക്കൈ ഉണ്ടാക്കാൻ യുഡിഎഫിന് കഴിഞ്ഞിരുന്നു അതിനുശേഷം ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രിയായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ ഘട്ടത്തിലും അദ്ദേഹം കെപിസിസി പ്രസിഡന്റായി പാർട്ടിയെ നയിച്ചു പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തി പിന്നീട് അദ്ദേഹം അതേ മന്ത്രിസഭയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി വന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴും നല്ല പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെച്ചു അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവായിരുന്നു സ്വാഭാവികമായി പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ് പിന്നീട് മുഖ്യമന്ത്രിയാവുക കേരളത്തിൽ പക്ഷേ അദ്ദേഹത്തെ നിർഭാഗ്യം എന്ന് പറയാം ഒരു ഭരണമാറ്റം ഉണ്ടായില്ല എൽ ഡി എഫിന് തന്നെ തുടർ ഭരണം ലഭിച്ചു അതോടുകൂടി അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയാവുക എന്ന സ്വപ്നം അവസാനിച്ചു അവിടെ നിന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ആ എൻ്റെ ശ്രമം ഇനിയും തുടരുക തന്നെ ചെയ്യുമെന്നും അത് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യുമെന്നും എന്നാണ് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ആകണമെങ്കിൽ കോൺഗ്രസ്സിന്റെ പാർലമെന്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം വേണം അതല്ലെങ്കിൽ സ്വാഭാവികമായും വി ഡി സതീശനായിരിക്കും മുഖ്യമന്ത്രിയാവുക യു ഡി എഫ് ജയിച്ചു വന്നാലുള്ള കാര്യമാണ് പറയുന്നത് വി ഡി സതീശനാകും മുഖ്യമന്ത്രിയാവുക കാരണം 5 കൊല്ലം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ യു ഡി എഫിനെ നയിച്ച ആൾ അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൻ്റെ ഫലവും കൂടി ആയിരിക്കണം കഴിഞ്ഞ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുക എന്നതായിരിക്കും കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം അത് മാറണമെങ്കിൽ എംഎൽഎമാരിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാകണം അങ്ങനെ ഭൂരിപക്ഷം ഉണ്ടാകണമെങ്കിൽ കൂടുതൽ സീറ്റുകളിൽ രമേശ് ചെന്നിത്തലയുടെ അനുയായികൾ ഐ ഗ്രൂപ്പ് നേതാക്കൾ അല്ലെങ്കിൽ എ ഗ്രൂപ്പ് നേതാക്കൾ മത്സരിക്കണം അങ്ങനെ കൂടുതൽ സീറ്റിൽ അവർ മത്സരിക്കുകയും കൂടുതൽ എംഎൽഎമാർ അവരുടെ ഭാഗത്തുണ്ടാകുകയും ചെയ്താൽ മാത്രമേ പാർലമെന്ററി പാർട്ടിയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാകുകയുള്ളൂ അതിനെ
ഉമ്മൻചാണ്ടിയുടെ സഹായം വേണ്ടിവരും, എ ഗ്രൂപ്പിന്റെ സഹായം വേണ്ടിവരും. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങേണ്ടിവരും. രമേശ് ചെന്നിത്തല അത് ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞു എന്നതാണ് വസ്തുത. ഏതായാലും കാര്യങ്ങളുടെ പോക്ക് അത്ര സുഗമമല്ല എന്നാണ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വലിയ വെല്ലുവിളി തന്നെ ഉയർന്നുവരും. ഗ്രൂപ്പ് യുദ്ധം ശക്തമായി തുടരുക തന്നെ ചെയ്യുമെന്ന സന്ദേശമാണ് രമേശ് ചെന്നിത്തല നൽകുന്നത്. കെ സുധാകരൻ പറയുന്നു, വി ഡി സതീശൻ പറയുന്നു, കേരളത്തിൽ ഇനി ഗ്രൂപ്പില്ല, ഗ്രൂപ്പ് അവസാനിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ ഒരു യാഥാർത്ഥ്യമായി നിലകൊള്ളും. ആ യുദ്ധം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും. ആര് ജയിക്കുമെന്ന് 5 വർഷം കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം.